ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്, മുമ്പത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ബ്രദറിൻ്റെ വീട്ടിലെ ഗാർഡന്. അതായത് പുതിയ വീട്ടിലെ ഗാർഡൻ സെറ്റ് ചെയ്തത് ഞാനും ഒരു പണിക്കാരനും വെച്ച് ചെയ്തതാണെന്ന്. അതെങ്ങനെയൊക്കെയാണ് ചെയ്തെന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് പ്ലോട്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് നമ്മൾ ഗാർഡൻ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനുവേണ്ടി ആദ്യം ബോർഡറൊക്കെ കിട്ടിയിട്ടുണ്ട്. അതായത് ഇൻ്റർലോക്ക് ഇടുന്ന സമയത്ത് ഗാർഡന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ പ്ലേസ് മാറ്റി വെച്ചതാണ്. അപ്പോൾ ബോർഡറൊക്കെ കെട്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ അതാ ഈ ഒരു കാണുന്ന പൈപ്പ്, ഇത് കോയൽ കിണറിൻ്റെ പൈപ്പാണ് കേട്ടോ. അപ്പോൾ ഗാർഡൻ സെറ്റ് ചെയ്യുന്ന ടൈമിലാണ് കണ്ടത് ഇത് ഒരു കോയൽ കിണറിൻ്റെ പൈപ്പ് ഇതിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ഇതെന്തായാലും ഇത് മാറ്റാനും പറ്റില്ല. അപ്പോൾ ഇതും കവർ ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ ഗാർഡൻ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് ഉള്ളത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചുതരാം. അപ്പോൾ ആദ്യം ചെയ്തത് ഗാർഡനിലൊരു പോണ്ട് കണ്ടില്ലേ, അതാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് ഇതവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഇത് കോൺക്രീറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ അവിടെ ഇല്ല. അപ്പോൾ അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ കോൺക്രീറ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടെ നല്ല മഴ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചളിവെള്ളം ഫുള്ള് ഈ ഒരു പോണ്ടിൽ വന്ന് നിൽക്കുകയാണിത്. പിന്നെ ഇവിടെ ഇൻ്റർലോക്ക് ഇടുന്ന സമയത്ത് അതിൻ്റെ വേസ്റ്റ് പീസ് കംപ്ലീറ്റ് കണ്ട അവർ ഈ ഗാർഡന് സെറ്റ് ചെയ്യുന്ന ഏരിയയിൽ ഇട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇനി ഈ പ്ലോട്ടൊക്കെ വൃത്തിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഈ ഒരു പീസ് ഇനിയിപ്പോൾ എന്തായാലും വേസ്റ്റ് ആണല്ലോ, അപ്പോൾ ഇത് വെച്ചിട്ട് റോക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വേസ്റ്റ് പീസ് കംപ്ലീറ്റ് എടുത്ത് മതിലിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. പിന്നെ അത് ഈ ഒരു പോണ്ടിൻ്റെ മുകളിലൊരു പാലം കൊടുക്കണം വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ് എടുക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരതിൻ്റെ മെഷർമെൻറ്റൊക്കെ കറക്റ്റ് എടുക്കുകയാണ്. അപ്പോൾ ആദ്യം ഒരു പീസ് ഉണ്ടാക്കി ഇവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഇതെങ്ങനെയാണ് നിൽക്കണുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു വെച്ച് വെക്കുകയാണ്. അപ്പോഴേക്കും ഇവിടെ ഇതാ ഇൻ്റർലോക്കിൻ്റെ പീസ് കംപ്ലീറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു കരിങ്കല്ലിൻ്റെ പീസാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ കരിങ്കല്ലിൻ്റെ പീസും ഇവിടെ ഓൾറെഡി ഉള്ളതാണ്. അപ്പോൾ ചെറിയ പീസുകളും വലിയ പീസൊക്കെ കൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഗ്യാപ്പിലൊക്കെ ചെറിയ പീസൊക്കെ വെച്ച് ഇങ്ങനെ ഫില്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇൻ്റർലോക്കിൻ്റെ വേസ്റ്റ് പീസ്, അതേപോലെ കരിങ്കല്ലിൻ്റെ പീസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ റോക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ചുമ്മാ ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ സിമെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മിക്സ് ചെയ്ത് സെറ്റ് ചെയ്യുന്നില്ല. ആദ്യം ഫസ്റ്റ് ചെയ്യേണ്ടത് ഇത് കംപ്ലീറ്റ് ഇങ്ങനെ അട്ടിക്കട്ടിക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ റോക്ക് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ഏത് ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അതായത് ഇത് മതിൽമ ടച്ച് ചെയ്തിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതുവരെ ഇതിൽ സിമെൻറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വിട്ടു കൊടുത്തിട്ടില്ല. അങ്ങനെ അത് ഒരു ഷേപ്പിൽ ഇങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിലേക്ക് ഇതിങ്ങനെ ചെയ്ത് കൊണ്ടുവരികയാണ്. പിന്നെ അതിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു ചെറിയൊരു കുഴി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഇതൊരു പ്ലാസ്റ്റിക് പാത്രം, അതായത് ഒരു ആമ്പിൾ പോണ്ട് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് ചെറിയൊരു പാത്രം ഇറക്കി വെക്കുകയാണ്. അപ്പോൾ ഇത് കുറച്ച് കട്ടിയുള്ള തന്നെയാണ്. അപ്പോൾ അത്ര പെട്ടെന്ന് ചീത്തയായി പോകുക അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് വെച്ചുകൊടുത്ത് അതിന് ശേഷം ബാക്കിയുള്ള ആ ഒരു പ്ലേസിലൊക്കെ മണ്ണിട്ട് ഫില്ല് ചെയ്യുകയാണ്. അതിനുശേഷം വീണ്ടും ഇതിന് ചുറ്റും കരിങ്കല്ലിൻ്റെ പീസ് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് വെക്കുന്നത് ചെറിയ ചെറിയ പീസുകളാണ്. അപ്പോൾ റോക്ക് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് ഏത് ഷേപ്പിലും നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ. ഇതിൻ്റെ ഇടയിൽ പ്ലാന്റ്സൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ പണിക്കാർ ഇപ്പോൾ അതൊക്കെ ഇറക്കി വെക്കുകയാണ്. പിന്നെ ഈ പ്ലാന്റ്സൊക്കെ നമ്മൾ തലേ ദിവസം പോയി സെലക്ട് ചെയ്തതാണ്. അപ്പോൾ ഞങ്ങൾ എടുത്തിട്ടുള്ളത് തിരൂരുള്ള ഫ്ലവർ സിറ്റി പറഞ്ഞ ഒരു ഗാർഡനാണ്. അപ്പോൾ അവിടെ പെബിൾസ്, അതേപോലെ ലോണ്, എല്ലാ തരം ചെടികളും എല്ലാം അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ അടുത്തുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അവിടെ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുമോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ പ്ലോട്ടൊക്കെ ഒന്ന് ലെവലാക്കി എടുക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഡേ ഞാൻ രണ്ടാളെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരാൾ റോക്ക് ഉണ്ടാക്കുന്ന ആ ഒരു ടൈമിൽ അടുത്ത ആൾ ഇതവിടെ പ്ലാന്റിനെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോക്ക പൗഡർ വെച്ചിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് സ്ക്വയറിൽ. അപ്പോൾ അത് ഇതവരോട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് സെറ്റ് ചെയ്യുന്നത് പ്ലുമേറിയാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 1500 അങ്ങനെ എന്തോ റേറ്റാണ്. അപ്പോൾ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ അവർ ഇത് അതിങ്ങടെ കവറൊക്കെ പൊട്ടിച്ച് ഇതിലേക്ക് ഇറക്കി വെക്കുകയാണ്. അപ്പോൾ ഇത് ഇറക്കി വെച്ചതിന് ശേഷം ഇതിലേക്ക് കണ്ട വളട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം കൊക്കോപ്പീറ്റും ചുവന്ന മണ്ണും കൂടി മിക്സ് ചെയ്തിട്ടുള്ള പോട്ടി മിക്സാണ് ഇതിലിട്ട് ഫില്ല് ചെയ്യുന്നത്. അടുത്തത് ഗാർഡനിൽ ഈ ഒരു മതിലിനോട് ചേർന്ന് ഇവിടെ ഒരു തെങ്ങുണ്ട്. അപ്പോൾ തെങ്ങുകളൊന്നും നശിപ്പിക്കാതാണ് ഞങ്ങളിവിടെ ഈ ഗാർഡൻ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ഡിസൈനായിട്ട് തന്നെ ചെയ്യാൻ വിചാരിച്ചു ഈ തെങ്ങ്. അതായത് ഇവിടെ സ്ക്വയറിൽ ആണ് പ്ലാന്റ് വെച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിനുള്ള മണ്ണ് ഇത് അവിടെ എടുത്ത് റെഡിയാക്കുകയാണ്.
അപ്പോൾ ആദ്യം പ്ലാൻ ചെയ്തത് തെങ്ങിന് ചുറ്റും സ്ക്വയറിൽ ലോണ് വെച്ച് അതിന് ചുറ്റും സ്ക്വയറിൽ നമുക്ക് ബോർഡർ പ്ലാന്റ് വെക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ കുറച്ച് പീസ് ഇങ്ങനെ ലോണ് വെച്ച് വെക്കണം ആദ്യം. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ലോണ് ഫില്ല് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഇങ്ങനെ വെച്ച് വെക്കിയതാണ് കുറച്ച് പീസ്. അതിന് ശേഷം നമ്മൾ തെച്ച് അതായത് റെഡ് തെച്ചാണ് സ്ക്വയറിൽ ഇങ്ങനെ ബോർഡർ പ്ലാന്റ് ആയിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു തെച്ചയ്ക്ക് നമ്മൾ കൊടുത്തിട്ടുള്ളത് 50 രൂപയാണ് ഓരോന്നിന്. അപ്പോൾ ഇവിടെ നമ്മൾ 21 പീസ് വാങ്ങിച്ചിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ഇതാ പോണ്ട് തേക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അന്ന് കോൺക്രീറ്റ് ചെയ്തത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ പ്ലാന്റ് സെറ്റ് ചെയ്യുന്ന ടൈമിൽ കണ്ട പോണ്ടിൽ അവർ ഫിനിഷിങ് വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ തെച്ച് വളർന്ന് വന്നാൽ അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്താൽ ലോണ് പുറത്തേക്ക് കാണില്ല എന്ന് മനസ്സിലായി. അപ്പോൾ അതിങ്ങനെ കാട് പിടിച്ച് കിടക്കും, വൃത്തിയാക്കാനൊക്കെ പ്രയാസമാവെന്ന് തോന്നിയപ്പോൾ അവിടുന്ന് ആ ലോൺ എടുത്ത് മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ റെഡ് തെച്ച് സെറ്റ് ചെയ്തില്ലേ, അവിടുന്ന് കുറച്ച് ഗ്യാപ്പ് വിട്ട് അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ബോക്സ് ഷേപ്പിൽ ഇതാ കുറച്ച് മണ്ണെടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ബോക്സ് ഷേപ്പിലായിട്ട് പ്ലാന്റ് വെക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇവിടെ സെറ്റ് ചെയ്യുന്ന പ്ലാന്റ് എന്ന് പറയുന്നത് പിങ്ക് കളറിലുള്ള തെച്ചിയാണ്. അപ്പോൾ ഇത് 9 പീസാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ 9 പീസിൽ ഓരോന്നിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 50 രൂപയാണ്. അപ്പോൾ ഇതിങ്ങനെ 9 പീസാകുമ്പോഴാണ് കറക്റ്റ് സ്ക്വയറായിട്ട് നിൽക്കുള്ളൂ. പിന്നെ ഈ 2 പില്ലറിൻ്റെ ഇടയിലായിട്ടാണ് പ്ലാന്റ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് സെലക്ട് ചെയ്തിട്ടുള്ളത് ഹെലിക്കോണിയാണ്. അപ്പോൾ ഇത് ഞങ്ങൾ 16 പീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അടുത്തടുത്തായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നല്ല തിക്നെസ്സിൽ വന്നാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. പിന്നെ നേരത്തെ സെറ്റ് ചെയ്ത പ്ലുമേറിയല്ല, അതിൻ്റെ ചുറ്റുമായിട്ട് അതായത് സ്ക്വയറിൽ ഞങ്ങളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് യുജീനിയാണ്. അപ്പോൾ യുജീനിയ സ്ക്വയറിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഓരോന്നിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 180 ആണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇതൊരു 16 പീസ് അത്രയാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിങ്ങനെ സ്ക്വയറാക്കി പ്രൂൺ ചെയ്യണമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനൊക്കെ ഇത് നല്ല തിക്നെസ്സിൽ വന്നാലായിരിക്കും ഭംഗി ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഇങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതെന്തായാലും ഒരു 5-6 മാസം വെയിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ഇവിടെ ഈ ഒരു ഭാഗത്ത് ഒരു തെങ്ങുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ബോർഡർ കുറച്ചും കൂടി തള്ളിയിട്ട് ഒരു സ്ക്വയറായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ചുറ്റും 4 ബോളരിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി തെങ്ങിന് ചുറ്റും ഇവിടെ പെബിൾസ് ഇട്ട് ഫില്ല് ചെയ്യാനാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ലാസ്റ്റേ ചെയ്യുള്ളൂ. അടുത്തത് ഈ പോണ്ടിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് പ്ലാന്റ് വെക്കുന്നത്. അപ്പോൾ ഇവിടെ സെറ്റ് ചെയ്യുന്നത് ഫൈക്കസ് പ്ലാന്റാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് കൊടുത്ത റേറ്റ് എന്ന് പറയുന്നത് 1000 ആണ്. ഇതിൻ്റെ ഇടയിൽ പ്ലാന്റ്സൊക്കെ കംപ്ലീറ്റ് ഞാനൊന്ന് പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നാലൊരു കറക്റ്റ് ഷേപ്പിൽ നിന്നോട്ടെ എന്ന് വിചാരിച്ചു. മാത്രമല്ല യുജീനിയ പ്ലാന്റൊക്കെ ഒന്ന് ചെറുതാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അങ്ങോട്ട് വളരുമ്പോൾ നല്ല തിക്നെസ്സിൽ തന്നെ വളരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത്. അതേപോലെ അരയിലെയും ഒന്ന് ഞാൻ പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചെറുതായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 175 ആണ് കേട്ടോ. ഇപ്പോൾ ഒന്ന് ചെറുതായതാണ് ഞാൻ പ്രൂൺ ചെയ്ത് കൊടുത്തപ്പോൾ. അതിന് ശേഷമാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അതായത് ഈ ഒരു ടൈമിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഇത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയെന്നുള്ളത്. സിമെൻറ്റും മണലും കൂടി മിക്സ് ചെയ്തിട്ട് ഈ ഗ്യാപ്പുകളൊക്കെ ഉണ്ടാവുമല്ലോ ചെറിയ ചെറിയ ഗ്യാപ്പ്, ആ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് ഒട്ടും ഗ്യാപ്പ് ഇല്ലാതാണ് നമ്മളിത് ഫില്ല് ചെയ്യേണ്ടത്. കാരണം രണ്ട് കാരണമാണ്. ചെറിയ ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഇരജന്തുക്കളൊക്കെ വന്ന് നിൽക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെയെന്ന് പറയുന്നത് ഈ ഗ്യാപ്പ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇളക്കം വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സിമെൻറ്റും മണലും മിക്സ് ചെയ്തിട്ട് ഗ്യാപ്പുകളൊക്കെ ഇങ്ങനെ കൈ വെച്ചിട്ട് തന്നെ ഫില്ല് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു റോക്ക് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്കിതിൽ വാട്ടർ ഫ്ലോ അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മോട്ടറൊക്കെ വെച്ച് ചെയ്യാൻ പറ്റും. പക്ഷേ ബ്രദർ അതൊന്നും വേണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ കരിങ്കല്ല് വെക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ പൈപ്പൊക്കെ വെച്ച് ഫിറ്റ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഈ റോക്കിൻ്റെ ഇടയിൽ ആമ്പിൽ സെറ്റ് ചെയ്യാനുള്ള ഈ ഒരു പോട്ടില്ലേ, അതിൽ നമ്മൾ ഫസ്റ്റ് ഇത് അങ്ങനെ വളട്ടൊടുക്കുകയാണ്. അതിന് ശേഷം ഗാർഡൻ സോയിലാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിൽ ആമ്പിൽ സെറ്റ് ചെയ്യാണ്. അതിനുശേഷം ഇതിൽ വെള്ളം ഫില്ല് ചെയ്യുക. അപ്പോൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു ടൈൽസിൻ്റെ പീസോ കല്ലിൻ്റെ പീസോ എന്തെങ്കിലും വെക്കുക. അതിന് എന്നിട്ട് അത് എടുത്തു മാറ്റിയാൽ മതി. ഇത് നേരത്തെ കാണിച്ച തെങ്ങില്ലേ, അതിന് ചുറ്റും നമ്മൾ ഇങ്ങനെ 4 ബോളേരിയയിലേക്ക് വെച്ചെന്ന് പറഞ്ഞല്ലോ, അവിടെ പെബിൾസ് ആണല്ലോ ഇടുന്നത്. അപ്പോൾ അതിന് വേണ്ടി വീഡ് മാറ്റ് വിരിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡ് മാറ്റ് വിരിച്ച് കഴിഞ്ഞാൽ പുല്ല് വരില്ല, ഇല്ലെങ്കിൽ പെബിൾസിൻ്റെ ഇടയിലൂടെ പുല്ലൊക്കെ വന്ന് ആകെ വൃത്തികേടോ. ഇപ്പോൾ അല്ല കുറച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ഓൾറെഡി നമ്മൾ ഇതുപോലെ ഷീറ്റ് വിരിച്ചിട്ടാണ് ചെയ്യുന്നത്. അതായത് ഇത് വീഡ് മാറ്റാണ്. അപ്പോൾ ഇത് നമുക്ക് ഓൺലൈൻ വാങ്ങിക്കാൻ കിട്ടും. ഇനി അവിടെ ഫില്ല് ചെയ്യാനുള്ള പെബിൾസൊക്കെ വാഷ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു പെബിൾസിൽ നല്ല ചളി ഉണ്ടാവും, കണ്ടോ ചളിവെള്ളം. ഒരു 3-4 പ്രാവശ്യം ഇങ്ങനെ വാഷ് ചെയ്തെടുക്കണം, എന്നാലേ നല്ല വൃത്തിയാവുള്ളൂ. അങ്ങനെ ഇത് വാഷ് ചെയ്ത് ഇതിലിങ്ങനെ കൊണ്ടുവന്ന് ഫില്ല് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു പെബിൾസിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഒരു ചാക്കിന് 200 രൂപയാണ്. അപ്പോൾ ഇതിപ്പോൾ രണ്ടാമത്തെ ചാക്കാണ് ഇതിലിടുന്നത് കേട്ടോ. അപ്പോൾ ഇത് 2 ചാക്കാണ് ഇപ്പോൾ ഈ ഒരു നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ഞങ്ങൾ മൊത്തം വാങ്ങിച്ചിട്ടുള്ളത് 35 ചാക്കാണ്. അങ്ങനെ തെങ്ങിന് ചുറ്റും സ്ക്വയർ ടൈപ്പിൽ പെബിൾസ് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇത് നേരത്തെ കാണിച്ച ആ ഒരു തെച്ച് സെറ്റ് ചെയ്തതില്ലേ, അവിടെ വീട് മാറ്റ് വിരിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ മെറ്റലിടാനാണ് വിചാരിച്ചത്, കാരണം പ്ലാന്റ് വളർന്നാൽ എന്തായാലും അതിൻ്റെ ഉള്ളിലുള്ളത് പുറത്തേക്ക് കാണൂല. അപ്പോൾ അവിടെ മെറ്റലിട്ട് ഫില്ല് ചെയ്യാനാണ് വിചാരിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഇടയിൽ പാലം സെറ്റ് ചെയ്യുന്ന ആൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിടാണ് ആ ഒരു ഭാഗത്തുള്ള മണ്ണൊക്കെ മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പാലത്തിൻ്റെ അങ്ങോട്ട് പോകണ ഒരു വഴിയാണ് ഇവിടെ. അപ്പോൾ ഇവിടെ ഇങ്ങനെ 3 പീസ് സ്റ്റോൺ വെക്കുന്നുണ്ട്, നാച്ചുറൽ സ്റ്റോൺ, അതായത് കടപ്പയാണ് വെക്കുന്നത്. അപ്പോൾ അതിങ്ങനെ വെച്ച് കറക്റ്റാക്കി കൊടുക്കുകയാണ്. ഇനി പ്ലോട്ടൊക്കെ ഒന്ന് കറക്റ്റാക്കുകയാണ്, കാരണം ലോണ് വെക്കുകയാണ്. പിന്നെ അത് ഓർഗാനിക് വളമാണ് ആദ്യം വിതറി കൊടുക്കുന്നത്. അപ്പോൾ ലോൺ ഇവിടെ നമ്മൾ ഷീറ്റാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു സ്ക്വയർ ഫീറ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 30 രൂപയാണ്. അപ്പോൾ ഒരു ഷീറ്റ് എന്ന് പറയുന്നത് 4 സ്ക്വയർ ഫീറ്റാണ്. അപ്പോൾ വളക്കെട്ട ഈ മണ്ണിൻ്റെ മുകളിൽ കറക്റ്റാക്കി ഇതിങ്ങനെ വെച്ചുകൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒരു പട്ടിക വെച്ച് ജസ്റ്റ് പതുക്കെ ഒന്നിങ്ങനെ അടിക്കുക, അതായത് ഇതൊന്ന് അമരാൻ വേണ്ടിയാണ്. അതിനുശേഷം അടുത്ത പീസും തൊട്ടടുത്തായിട്ട് തന്നെ ഇതുപോലെ ഇങ്ങനെ വെച്ചുകൊടുത്ത് നേരത്തെ ചെയ്ത പോലെ തന്നെ പട്ടിക വെച്ച് പതുക്കെ ഇങ്ങനെ അടിച്ച് പ്രസ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇവിടെ ലോണ് വിരിക്കുന്നത് തോട്ടക്കാരല്ല, ഞാൻ ഈ വിളിച്ച പണിക്കാരനാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തത് എങ്ങനെ ചെയ്യാന്നുള്ളത് അതേപോലെ അവർ ചെയ്യുന്നുണ്ട്. ഞങ്ങളിവിടെ വാങ്ങിച്ചത് സ്ക്വയർ ഫീറ്റിന് 30 രൂപയാണ്. അപ്പോൾ ഇത് വിരിക്കണവർ, അതായത് തോട്ടക്കാരെ വെച്ച് ചെയ്യിക്കുകയാണെങ്കിൽ അവർ സ്ക്വയർ ഫീറ്റിന് 40 രൂപയാണ് ഇടുക. അപ്പോൾ ഞങ്ങൾ മൊത്തം വാങ്ങിച്ചിട്ടുള്ളത് 350 സ്ക്വയർ ഫീറ്റാണ്. അപ്പോൾ 350 സ്ക്വയർ ഫീറ്റ് 40 രൂപ പ്രകാരം വരികയാണെങ്കിൽ 3500 രൂപയും കൂടി എക്സ്ട്രാ വരും. അപ്പോൾ ശരിക്കും ഇത് അത്ര അധികമുള്ള പണിയൊന്നുമല്ല. ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ ശരിക്കും നിങ്ങൾക്ക് തന്നെ ഒരു പണിക്കാരെ വെച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ലേബർ ചാർജ് രണ്ടാളത് വെച്ച് നോക്കണമെങ്കിൽ ഒക്കെ ഏകദേശം ഒരുപോലെ ആയില്ലേന്ന്. അപ്പോൾ അങ്ങനെയല്ല, അവർ സ്ക്വയർ ഫീറ്റ് ലോണ് വിരിക്കണേനുള്ള റേറ്റാണ് 40 രൂപ വെച്ച് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എക്സ്ട്രാ പണികൾ, അതായത് നമ്മളിപ്പോൾ ഈ പ്ലാന്റ്സ് വെക്കുക, പിന്നെ ഈ പ്ലോട്ടൊക്കെ വൃത്തിയാക്കുക, നമ്മൾ റോക്ക് ഉണ്ടാക്കി, ഇങ്ങനെ ഒരുപാട് എക്സ്ട്രാ പണികളൊക്കെ എടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിന് വേറെ നമ്മൾ രണ്ട് ലേബർമാരെ നിർത്തി ചെയ്യിക്കേണ്ടി വരും. അപ്പോൾ അത് നമുക്ക് എക്സ്ട്രാ വേറെയും ചാർജ് കൊടുക്കേണ്ടി വരും. പിന്നെ ലോണ് കട്ട് ചെയ്യാൻ ഇവിടെ എക്സോ ബ്ലേഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അതൊരു ചോദ്യം വരും എങ്ങനെ ഈ ലോണ് കട്ട് ചെയ്യാന്ന്. അപ്പോൾ സിമ്പിളായിട്ട് തന്നെ കട്ട് ചെയ്യുക എക്സോ ബ്ലേഡ് വെച്ചിട്ട്. അപ്പോൾ നമുക്ക് ഓരോ ഏരിയയിൽ ഇപ്പോൾ കേവായിട്ട് കട്ട് ചെയ്യേണ്ട ഏരിയയൊക്കെ അതങ്ങനെ ജസ്റ്റ് വെച്ച് കൊടുത്തിട്ട് അവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഈ ബാലൻസ് വരുന്ന കട്ട് പീസ് ഉണ്ടാവുമല്ലോ, അത് ചെറിയ ഏരിയകളൊക്കെ ഫില്ല് ചെയ്യാനും എടുക്കട്ടോ. അങ്ങനെ ലോൺ ഏകദേശം ഇവിടെ ഇങ്ങനെ വിരിച്ച് തീരാനായിട്ടുണ്ട്. പിന്നെ ഇവിടെ കണ്ട ഒരു ചെറിയൊരു ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു ഫുട് പാത്താണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഏരിയയിൽ ലോൺ വെച്ചിട്ടില്ല. അപ്പോൾ ഫുട് പാത്തിൻ്റെ ആ ഒരു ഏരിയയിൽ നമ്മൾ ആദ്യം വീട് മാറ്റ് വിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതേപോലെ യുജീനെ സെറ്റ് ചെയ്തില്ല, ആ ഒരു ഭാഗത്ത് സ്ക്വയർ ഇല്ലേ, അതിൻ്റെ ഉള്ളിലും നമ്മൾ ഇതുപോലെ വീട് മാറ്റ് വിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതും നേരത്തെ പറഞ്ഞ പോലെ പ്ലാന്റ് വളർന്നാൽ ഈ ഒരു ഏരിയ കാണില്ല പുറത്തേക്ക്. അപ്പോൾ അവിടെയും ബേബി മെറ്റലിട്ട് ഫില്ല് ചെയ്യാനും വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ ഫുട് പാത്ത് നാച്ചുറൽ സ്റ്റോണും അതേപോലെ പെബിൾസും വെച്ച് ഫില്ല് ചെയ്യാനും വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ നാച്ചുറൽ സ്റ്റോണ് റെക്റ്റാംഗിൾ ഷേപ്പിലുള്ളതാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. 10 പീസാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഓരോ പീസിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 200 രൂപയാണ് കേട്ടോ. അങ്ങനെ 10 സ്റ്റോണും കറക്റ്റാക്കി വെച്ചുകൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ഗ്യാപ്പ് വിട്ടതും ഒരേപോലെയാണ്. പിന്നെ നേരത്തെ കാണിച്ച ആ യുജീനില്ല, അവിടെ വീട് മാറ്റ് വിരിച്ചില്ലേ, അതിൻ്റെ മുകളിൽ ബേബി മെറ്റലിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. അതേപോലെ സ്ക്വയറിൽ സെറ്റ് ചെയ്ത ഈ പിങ്ക് തെച്ചില്ലേ, ഇതിൻ്റെ ഗ്യാപ്പിലും ബേബി മെറ്റലിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ നമ്മളെ ഫൈക്കസ് പ്ലാന്റിൻ്റെ ചുറ്റും ഇതേപോലെ ബേബി മെറ്റൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി സ്റ്റോണിൻ്റെ ഇടയിലൊക്കെ പെബിൾസ് ഇട്ട് ഫില്ല് ചെയ്യണം. അതിൻ്റെ ഇടയിൽ പാലം കൊണ്ടുവന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് പ്ലുമേറിയ പ്ലാന്റ് സെറ്റ് ചെയ്തില്ല, അവിടെ നമ്മൾ സ്ക്വയറിൽ ഇങ്ങനെ പെബിൾസ് വെച്ചൊന്ന് ഡിസൈൻ ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് പെബിൾസ് ബാലൻസ് വന്നു. അപ്പോൾ ഈ ഫൈക്കസ് പ്ലാന്റിൻ്റെ അവിടെ മെറ്റലിട്ടില്ല, അതിൻ്റെ മുകളിൽ അതിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ പാലൊക്കെ വെച്ചതിന് ശേഷം നമ്മുടെ പോണ്ട് ഇതാ പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് സ്വിമ്മിംഗ് പൂളിലൊക്കെ അടിക്കുന്ന പെയിൻറ്റാണ്. അപ്പോൾ അത് അങ്ങനെ പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കോട്ട് പെയിൻറ്റ് ഒരു ഓൾറെഡി അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് കോട്ട് അടിക്കുന്നത് ഹൗസ് വാമിങ്ങിൻ്റെ തലേന്ന് രാത്രിയാണ്. അപ്പോൾ ലൈറ്റൊക്കെ വെച്ചിട്ടാണ് അടിക്കുന്നത്. അതേപോലെ ഒരു ഭാഗത്ത് റോക്കും പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഹൗസ് വാമിങ്ങിൻ്റെ തലേന്ന് രാത്രിയാണ് ചെയ്യുന്നത് കേട്ടോ. റോക്ക് പെയിൻറ്റ് ചെയ്യുന്നത്, നമ്മുടെ പോണ്ട് പെയിൻറ്റ് ചെയ്യുന്നതൊക്കെ. ഇത് കൊയൽക്കിണറിൻ്റെ ഒരു പൈപ്പാണ്. അപ്പോൾ ഇതിങ്ങനെ വരുമ്പോൾ ഒരു ബോറാണ്. അപ്പോൾ നമ്മൾ ചെയ്തത് ഇതിൻ്റെ മുകളിൽ ഗ്രീൻ നെറ്റ് ചുറ്റാണ് ചെയ്തത്.
അതിനുശേഷം കാറ്റ്സ്ലോ പ്ലാന്റ് ഇതിമേ ചുറ്റി കൊടുക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം കുറച്ച് ഗ്രോത്ത് ആയ ഒരു പ്ലാന്റാണ്. പക്ഷേ ഈ ഒരു പൈപ്പ് ഫുള്ള് കവർ ചെയ്യാൻ മാത്രം ആയിട്ടില്ല. അപ്പോൾ നമ്മൾ പ്ലാനിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിങ്ങനെ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ ആക്കി കൊണ്ടുവന്ന് കറക്റ്റാക്കി കൊടുക്കാമെന്നാണ്. അപ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ ഈ പൈപ്പ് കാണില്ല, എന്നാൽ ആ പൈപ്പ് അവിടെ ഡൗൺ ചെയ്യും. പ്ലാന്റ് വളർന്നാൽ ഇതിൻ്റെ ഉള്ളിലായിട്ട് നിൽക്കുമല്ലോ പൈപ്പ്. അപ്പോൾ അതിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ പോണ്ടിൽ ഞങ്ങൾ മെറ്റൽ ഇട്ടിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ ആരെങ്കിലും ഇറങ്ങുകയാണെങ്കിൽ സ്ലിപ്പാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മെറ്റലിട്ടത്. പക്ഷേ പണി പാളി. എന്താ വെച്ചാൽ മെറ്റൽ ഇട്ടപ്പോൾ വെള്ളത്തിൻ്റെ കളറുണ്ടോ, ആ ഒരു മെറ്റലിൻ്റെ കളറ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളം ഇങ്ങനെ മാറ്റിയാലാണ് ആ ഒരു കറക്റ്റ് വെള്ളത്തിൻ്റെ ഒരു കളറ് കിട്ടുള്ളൂ. പിന്നെ ഈ ഒരു പോണ്ടിൽ ഞങ്ങൾ വെറും ഒരു ഫൂട്ട് ഹൈറ്റിലെ വെള്ളം വെക്കണുള്ളൂ. അതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ചെറിയ കുട്ടികളുള്ള വീടാണ്. പിന്നെ എന്ന് പറയുന്നത് ഇത് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന അത്രക്കൊന്നും ഇല്ല കേട്ടോ. അത് കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ചെറിയ കുട്ടീൻ്റെ ഹാഫ് അത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു ആഴം എന്ന് പറയുന്നത്. എന്നാലും നമ്മൾ ഒന്നുകൂടി സേഫ് ആക്കാൻ വേണ്ടിയിട്ട് ഇതിലധികം വെള്ളം വെക്കണില്ല. ഓവറായിട്ട് വെള്ളം വരുമ്പോൾ ഞങ്ങൾ കണ്ടോ പൈപ്പ് ഇട്ട് പുറത്തേക്ക് കളയണേ. അപ്പോൾ ഇനി ആരെങ്കിലും ഇതുപോലെ പോണ്ടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ ഇതുപോലെ വെള്ളം കൂടുതൽ വെക്കാതിരിക്കുക. കുറച്ച് ഒരു ഫൂട്ട് വെള്ളം ഒരു ചുമ്മാ ഒരു ഭംഗിക്ക് അങ്ങനെ വെച്ചാൽ മതി. ഈ പോണ്ട് ഇങ്ങനെ ബ്ലൂ കളറിൽ നിന്ന് അതിൻ്റെ മുകളിൽ പാലം വരുമ്പോൾ ഒരു ഭംഗിയാണ്. അതിനു വേണ്ടി മാത്രമാണ് പോണ്ട് ഉണ്ടാക്കിയത്. അപ്പോൾ പോണ്ട് ഉണ്ടെന്ന് ചോദിച്ചിട്ട് അതിൽ വെള്ളം ഫില്ല് ചെയ്യണമെന്നൊന്നുമില്ല. അപ്പോൾ അത് ആരെങ്കിലും ഇതുപോലെ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ തന്നെ ചെയ്യട്ടോ. അതായത് ഓവറായിട്ട് വെള്ളം ഒന്നും വെക്കാതിരിക്കുക. പക്ഷേ ഈ ബ്ലൂ കളർ ഇങ്ങനെ കാണുമ്പോൾ ഒരു ഭംഗിയാണ്. പിന്നെ ഈ ഗാർഡനിൽ സെറ്റ് ചെയ്ത പ്ലാന്റ്സൊക്കെ കണ്ടില്ലേ, വളരെ ചെറുതാണ്. അതായത് തെച്ചി, യുജീനിയ ഇതൊക്കെ വളരെ ചെറുതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് വളർന്ന് നല്ല ഷേപ്പായി വന്നാലായിരിക്കും കറക്റ്റ് ഭംഗിയിട്ടുള്ളൂ. അപ്പോൾ അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ക്വയറിലൊക്കെ അങ്ങനെ കട്ട് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ അതിനെന്തായാലും നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും, പെട്ടെന്ന് പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ വീഡിയോസൊക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അതേപോലെ ഇവിടെ സെറ്റ് ചെയ്ത പാലില്ല, അതിൻ്റെ കസിനാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെയുള്ള പാൽ ആർക്കെങ്കിലും ഗാർഡനിൽ സെറ്റ് ചെയ്യാൻ വേണമെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ അവരെ നമ്പർ ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ഓക്കെ ബൈ.